ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം ഈ ഒരു കാണുന്ന ബീച്ച് വരുന്നത് വീടിൻ്റെ ഞാൻ വരുന്നുണ്ട് അവിടെ കണ്ട കാഴ്ചയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ. ഈ കാലത്ത് ഒരു കറുത്തൊക്കെ വെച്ചാൽ കല്ലുമ്മക്കായാണ്. ചില നാട്ടിലൊക്കെ വേറെ പേരായിട്ട് പറയുന്നത്. ഇത് ചെറുപ്പാണല്ലോ, അത് വലുതായി വരുന്നതേ ഉള്ളൂ. ഒരു മാസം കൂടെ എടുക്കും ഇത് നന്നായിട്ട് വലുതാവാനായിട്ട്. അപ്പോൾ ഒരുപാടുണ്ട്, ഇത്രയേ ഉള്ളൂ ഈ ഒരു വലുപ്പമായിട്ടുള്ളൂ. ഞങ്ങൾ പോയ ആ ഒരു സമയത്ത് അധികം ഉണ്ടായിരുന്നില്ല, തീരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വേദന തന്നെ കാണാനായിട്ട് പറ്റി. നടന്നു പോകുന്നതൊക്കെ ഈ ഒരു ബ്ലാക്ക് കളർ കാണുന്നതൊക്കെ കല്ലുമ്മക്കായി ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് വലുതാനായിട്ട് ഒരു മാസം കൂടെ എടുക്കും. അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് ഇത് പറിച്ചിട്ട് ഇതിൽ ഇറച്ചിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ചെറുതാണ്. നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ടാണ് പറിച്ചിട്ട് വരുള്ളൂ. പിന്നെ ഒരുപാട് ഞണ്ടുണ്ടായിരുന്നു. ഞണ്ടിനെയൊക്കെ ഞങ്ങൾ ഒരുപാട് പിടിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ തന്നെയായിരുന്നു പിടിക്കുന്നതായിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ ഞങ്ങളും കുറച്ചൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പാറകളുണ്ട്, അതിൻ്റെ മുകളിലാണ് കേട്ടോ അത് പറ്റി നിന്നിരിക്കുന്നത്. ഇത് ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നതൊക്കെ ഈ ഒരു കല്ലുമ്മക്കായാണ്. അപ്പോൾ പിന്നെ എണ്ണം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. വലിയൊരു കുഞ്ഞു തന്നെയുണ്ട്, ആരും ഒരു കല്ലുമ്മക്കായുണ്ട്. വലുതായി വരുന്നതേ ഉള്ളൂ. ഒരു വലുതായിട്ട് പഠിക്കാനായിട്ട് ആളുകളുടെ തിരക്കായിരിക്കും. ഇപ്പം ചെറുതായതുകൊണ്ട് അത്ര തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ മോക്കൊക്കെ ഭയങ്കര നല്ലൊരു കൗതുക കാഴ്ച തന്നെയായിരുന്നു. കാരണം മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മക്കായ്. അപ്പോൾ അതുണ്ടായി കാണുന്നതൊക്കെ കാണാനായിട്ട് നല്ല ഇഷ്ടമായി. കല്ലുമ്മക്കായ് അധികം വലുതായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതാരും അങ്ങനെ പറിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് പേര് ഞണ്ടിന് പിടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഒരുപാട് സർഫിച്ച് തിരകലില് അടിഞ്ഞു വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു മത്തിയാണ് തിരുമാലയിൽ വന്നതാണ്, അപ്പൊ ജീവനുണ്ടായിരുന്നു. നല്ല കളറ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ഒരുപാട് പിന്നെ ഈ ഒരു കടലിലൂടെ തന്നെ നമ്മളെ ഈ ഒരു സൈഡിലൂടെ തന്നെ ഇതൊക്കെ കണ്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് 1 കിലോമീറ്ററോടെ ഞങ്ങളിങ്ങനെ നടന്ന് ഈ ഒരു പാറകളുടെ ഇടുക്ക് കൂടെയൊക്കെ നടന്ന് അങ്ങനെ ഒരുപാട് നടന്നു. പിന്നെ കുറച്ച് ഞങ്ങൾ ഈ ചെറുത്ത് പറിച്ചെടുത്തു. പിന്നെ ഇത് അച്ചാറിടാനൊക്കെ പറ്റും കേട്ടോ, ഇത് ആ ഒരു വലുപ്പം ആയിട്ടുള്ളൂ. അപ്പോൾ അച്ചാറിടാനൊക്കെ പറ്റും. പിന്നെ ഞങ്ങൾ അധികമൊന്നും പറിച്ചില്ല, കുറച്ചേ പറിച്ചുള്ളൂ. പിന്നെ ഒരുപാട് കുറേ ദൂരം നടന്ന് ഞങ്ങൾക്ക് രാത്രിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു കണ്ടോ. ഈ ഒരു വെള്ളമായിട്ടുണ്ട്, ബാക്കിയുള്ള ഭാഗത്തൊക്കെ വലുതായി വരുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ കൂട്ടത്തോടെ ഉണ്ടായി കാണാൻ തന്നെ വളരെയധികം സന്തോഷമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കാണുന്ന പാറകളിലൊക്കെ ഇതാണ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലൂടെ തന്നെ നമ്മൾ നടന്ന് ഒരുപാട് അങ്ങ് ഒരു വലിയൊരു മല ഉണ്ട്. ഈ കാണുന്നതാണ് ആ ഒരു മല, ഇതിലൊക്കെ ഉണ്ട്. ഒരുപാട് പേര് അതിൻ്റെ മുകളിൽ കണ്ടോ. അപ്പോൾ അവിടെ കുറച്ച് വരുന്നു, പിന്നെ രാത്രിയായി. പിന്നെ ഞങ്ങൾ തിരിച്ച് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി. നല്ലൊരു ചായയൊക്കെ ഒരുക്കിയിരുന്നു. അപ്പോൾ രാത്രിയായപ്പോൾ തന്നെ പടങ്ങി. ഈ ഞണ്ടൊക്കെ ഞങ്ങൾ അവിടുന്ന് പിടിച്ചതാണ്.
ഇക്കയ്ക്കാൻ്റെ ഫ്രണ്ടൊക്കെ കൂടെ പിടിച്ചതാണ് കേട്ടോ ഇയാളുണ്ട്. ഞങ്ങളെ വീട്ടിലെത്തി പാദസത്തിലിട്ടിട്ടും അതിൻ്റെ ജീവനൊന്നും പോയിരുന്നില്ല. ഒരുപാട് ടൈം എടുത്തു അതിൻ്റെ ജീവനൊക്കെ പോകാനായിട്ട്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.